ഇത് കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് കുക്കറിൽ വളരെ വേഗത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുത് കേട്ടോ. ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെയുള്ള ഫൈനായിട്ടുള്ള ഗോതമ്പ് പൊടി ഗോതമ്പാണ് നമ്മളെടുത്തിട്ടുള്ളത്, നുറുക്ക് ഗോതമ്പ്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചക്കൂത്തുണ്ടല്ലോ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ നെയ്യ് ആവശ്യമില്ല, ഒരു ടേബിൾ സ്പൂൺ മതിയാവും. നെയ്യ് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇനി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു കുക്കറാണ് ചൂടാൻ വെച്ചിരിക്കുന്നത്, ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് റോസ് മെല്ല് മാറി വരുന്നത് വരെ ഒരു 10-15 സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ തീരെ അങ്ങ് വയറ്റിയെടുക്കേണ്ട കാര്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി തീർത്ത് ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടി ചേർക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിക്കോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. സാധാ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഒന്ന് ഇളക്കി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിപ്പം നേരത്തെ ഒന്ന് ചൂടാക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. പെട്ടെന്ന് തന്നെയാവും, ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടോ. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിടാം. പിന്നീട് ഇതിൻ്റെ എയറെല്ലാം പോയ ശേഷം വേണം തുറന്നെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ 1 വിസിലൊക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത്തിരി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോഴാണ് അതങ്ങ് ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിലേക്ക് മാറി വരുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി നാളികേരം ചിരകിയിട്ടിട്ടുണ്ട്. എത്രത്തോളം നാളികേരം ഇടുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചൂട് കുറയുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അത് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ നിന്ന് മാറി മാറി വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെയാവും, കണ്ടല്ലോ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടല്ലോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന, കുക്കറിൽ ചെയ്യാവുന്ന ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ്. കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് 1-2 പാളയും തോടും പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്നേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാം. താങ്ക് യു.